തൃശ്ശൂരിലേക്ക് നമ്മൾ പോകുന്നു. തൃശ്ശൂരിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ സുരേഷ് ഗോപിയുടെ ചിത്രം മനസ്സിൽ തെളിയുന്ന രീതിയിലേക്ക്, താൻ അവിടുത്തുകാരനാണെന്നും താൻ അതിനെ എടുത്ത വ്യക്തിയാണെന്നും ഇനിയും അവിടെ തുടരുമെന്നും അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടറിഞ്ഞോളൂ എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ മനസ്സിൽ വന്നേക്കാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത എന്ന് പറയുന്നത്, സുരേഷ് ഗോപി സഹമന്ത്രി ആയതിന് ശേഷവും നേരത്തെ സുരേഷ് ഗോപിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ CPIM ഭരിക്കുന്ന അവിടുത്തെ കോർപ്പറേഷനിലെ CPIM-കാരൻ കൂടിയായ മേയർ MK വർഗീസിന് സുരേഷ് ഗോപിയുമായിട്ടുള്ള ബന്ധം, തെരഞ്ഞെടുപ്പ് വേളയിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തിക്കൊണ്ട് മേയർ നടത്തിയ സംഭാഷണങ്ങൾ, അത് കൂടി ഒരു പക്ഷേ സുരേഷ് ഗോപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് കാരണമായി എന്ന് CPIM-ഉം മറ്റ് ഇടതുപക്ഷ നിരീക്ഷകരും വിലയിരുത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ താൻ സുരേഷ് ഗോപിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് സുരേഷ് ഗോപിയെ വീണ്ടും പുകഴ്ത്തിയിരിക്കുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്. ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണെന്നാണ് മേയർ പ്രതികരിച്ചിരിക്കുന്നത്. ആ പ്രതീക്ഷ നിലനിർത്തുമെന്ന് മേയർ സൂചിപ്പിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഇങ്ങോട്ട് പുകഴ്ത്തിയ മേയറെ തിരിച്ച് സുരേഷ് ഗോപിയും പുകഴ്ത്തി. രാഷ്ട്രീയം മറന്ന് വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് മേയർ എന്ന് സുരേഷ് ഗോപിയും പറഞ്ഞു. തൃശൂർ കോർപ്പറേഷന്റെ ആയുഷ്മാൻ ഭാരത് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനത്തിനിടെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും തൃശൂർ മേയർ MK വർഗീസും പരസ്പരം പുകഴ്ത്തിയത്. രാഷ്ട്രീയം മറന്ന വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് മേയർ എന്ന് സുരേഷ് ഗോപി പ്രശംസിച്ചു. ന്യായമായ വികസനം ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ച മേയറോട് ബഹുമാനം. ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നവർക്ക് ജനം മറുപടി നൽകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ബഹുമാനപ്പെട്ട മേയർ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ്. അത് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തിരഞ്ഞെടുത്ത് അതിന് മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ആരും അതിന് എതിരെ നിൽക്കില്ല. എതിരെ നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ. ശാരീരികമായിട്ടല്ല, അത് പാടില്ല, അത് ജനാധിപത്യത്തിൽ നല്ലതല്ല. പക്ഷെ അവരെ നിലക്ക് നിർത്തണം. അത് നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. ഒരു വിരല് നിങ്ങൾ നിശ്ചയിക്കുന്നത് അവരെ പാഠം പഠിപ്പിക്കാൻ കൂടി ആയിരിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അതേസമയം വലിയ പ്രതീക്ഷയോടെയാണ് ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നായിരുന്നു മേയർ MK വർഗീസിന്റെ പ്രതികരണം. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് ചോദിച്ചെത്തിയപ്പോഴും സുരേഷ് ഗോപിയെ മേയർ പ്രകീർത്തിച്ചിരുന്നു. തൃശൂരിന്റെ MP ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്നും അദ്ദേഹം മിടുക്കനാണെന്നുമായിരുന്നു മേയർ MK വർഗീസ് പ്രകീർത്തിച്ചത്. ഇതിന് തുടർച്ചയായി മേയർ നല്ലയാളാണെന്നും ചോദിക്കാതെ തന്നെ തനിക്ക് വോട്ട് തരുമെന്ന് സുരേഷ് ഗോപിയും പറഞ്ഞു. പിന്നാലെ വലിയ വിമർശനങ്ങൾ ഉയർന്നതോടെ പരാമർശങ്ങൾ മേയർ പിൻവലിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.